പ്രിയമുള്ളവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കർഷക സമരത്തെ ആക്ഷേപിക്കാനായിട്ട് സൈബർ ഗുണ്ടകൾ ശ്രമിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്രിയാത്മകമായിട്ട് ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് രാജൻ പൊന്നക്കൽ സുബോധന ഡയറക്ടറായ രാജൻ പൊന്നക്കലിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ ആദിശങ്കരന്റെ കാലടിയിലെ വളരെ വിശാലമായ ഒരു തുറന്ന ഹൃദയത്തോടെ മാനവ സമൂഹത്തെ നോക്കി കാണുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ വളർന്നു വന്നിട്ടുള്ളത് ആദിശങ്കരൻ വാരണാസിയിലെ പുണ്യഗംഗയിൽ കുളിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് തന്റെ ശിഷ്യരുമായി നടന്നു പോകുമ്പോൾ ഒരു ഔട്ട്കാസ്റ്റായ ചണ്ടാളൻ ഒരു നായയുമായിട്ട് പോവുകയായിരുന്നു അപ്പോൾ ശ്രേഷ്ഠ ജന്മമെന്ന് ബ്രാഹ്മണ ജന്മമെന്ന് അന്നത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് ചിന്തിച്ചിരുന്ന ആദിശങ്കരൻ ചണ്ടാളനോട് പറഞ്ഞു ദൂരെ പോ എന്ന് പറഞ്ഞു ആ ചണ്ടാളൻ നിവർന്നു നിന്നു ആദിശങ്കരൻ ഗുരുവിന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു നിങ്ങൾ ദൂരെ പോവൂ എന്ന് പറഞ്ഞത് എന്തിനോടാണ് ഈശ്വര ചൈതന്യം വസിക്കുന്ന എന്റെ ഈ ശരീരത്തോടാണോ നിങ്ങൾ പറഞ്ഞത് അതെ ഈശ്വര ചൈതന്യം വസിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും എന്റെ ശരീരത്തിലും ഉണ്ടല്ലോ മഹാനായ സൂര്യന്റെ രശ്മികള് സ്വർണ പാത്രത്തിലെ തളികയിലെ പതിക്കുമ്പോൾ അത് ശ്രേഷ്ഠമാകുമോ അതേ സൂര്യന്റെ രശ്മികള് മൺകുടത്തിൽ പതിക്കുമ്പോ അത് മോശമാകുമോ ഇതുപോലെ ഒരേ ഈശ്വരന്റെ ചൈതന്യമല്ലേ നിന്നിലും എന്നിലുള്ളത് നീ ആരോടാണ് ദൂരെ പോകാൻ പറഞ്ഞത് കാലടിയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന പ്രിയമുള്ളവരെ ആദിശങ്കരന്റെ തല അവിടെ കുമ്പിട്ടു ആദിശങ്കരനെ പഠിപ്പിച്ചത് ഒരു ചണ്ടാളനാണ് ശങ്കരൻ തന്റെ തെറ്റ് തിരുത്തി ഇതാണ് സംസ്കാരം കാലടിയുടെ സംസ്കാരമാണത് നമുക്ക് അറിവുണ്ട് നമുക്ക് ശക്തിയുണ്ട് അധികാരമുണ്ട് പക്ഷേ പറയുന്നത് ന്യായമാണെങ്കിൽ ഒരുവന്റെ അവകാശം അവൻ തലവുയർത്തി അവൻ അവകാശപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ അത് ശരിയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാനുള്ള സംസ്കാരം നമുക്കുണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ സംസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ സംസ്കരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാകും മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ലഭിക്കുന്നത് ഒരിക്കലും മൃഗങ്ങൾക്കിടയിലല്ല ഒരു കഷണം മാംസം ഇട്ടുകൊടുത്താൽ നാല് പൂച്ചയാണെങ്കിലും നാല് സിംഹമാണെങ്കിലും ഒരുപോലെ കടികൂടും അവര് മനുഷ്യൻ മനുഷ്യനാകുന്നത് എന്തുകൊണ്ടാണ് അവന്റെ പ്രവൃത്തികളെ ചിന്തകളെ സംസ്കരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പഞ്ഞി സംസ്കരിച്ചാണ് നൂലുണ്ടാക്കുന്നത് നൂല് സംസ്കരിച്ചാണ് തുണി ഉണ്ടാക്കുന്നത് തുണി വീണ്ടും വെട്ടിയും മുറിച്ചും തയ്ച്ചുമാണ് നമ്മൾ നാണം മറയ്ക്കുന്ന ഷർട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മുടെ പെരുമാറ്റത്തെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ സംസ്കരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾക്ക് പ്രസക്തിയുള്ളത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാം കാലടിയുടെ ഈ കടയിൽ ജോലിക്ക് നിൽക്കുന്നവൻ 8 മണിക്കൂറിലധികം ജോലിക്ക് നിൽക്കുന്നത് അന്യായമാണെന്ന് സൂരജ് ചൂണ്ടിക്കാട്ടി അത് ജോലിക്ക് നിൽക്കുന്ന ഒരുവൻ പറഞ്ഞാൽ മുതലാളി അത് അംഗീകരിക്കണം അവന്റെ അവകാശമാണത് എന്റെ കച്ചവടം പൂട്ടുമോ എന്നുള്ളതല്ല എന്റെ സ്വാർത്ഥതയെ എന്റെ പെരുമാറ്റത്തെ എന്റെ നിലപാടുകളെ ഞാൻ സംസ്കരിക്കണം കാലടിയിലുള്ളവർ അത് ചെയ്യും കാരണം ആദിശങ്കരന്റെ നാടാണത് നമ്മളുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇന്നലെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു പൂജ നടത്തി എന്തിനാണ് ഈ പുതിയ പാർലമെന്റ് മന്ദിരം പണിയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികള് വട്ടം കൂടിയിരുന്ന് ജനത്തിന്റെ നന്മ എന്തെന്ന് ചർച്ച ചെയ്യാനല്ലേ ഈ 3 കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്തിട്ടാണോ ഇവിടെ വന്നത് ഇത്രയും വലിയൊരു പാർലമെന്റ് ഉണ്ടായിട്ട് മഹാരാജ്യത്ത് നിന്ന് മുഴുവൻ പ്രതിനിധികൾ ഉണ്ടായിട്ട് ഓർഡിനൻസ് വഴി
അദാനിക്കും അംബാനിക്കും വേണ്ടി ഈ കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി എന്തിനാണ് ഒരു പാർലമെന്റ് പണിയുന്നത്? അയ്യമ്പുഴയിലെ ഗിഫ്റ്റ് സിറ്റി വരുന്നു. അയ്യമ്പുഴയിലെ ജനതകള് ഒരു ദിവസം പത്രത്തിലെ വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത് എന്റെ വീടും പറമ്പും ഇതാ മാന്തി എടുക്കാൻ പോവുകയാണെന്ന്. ആരോടാണ് ആരാണ് അവരോട് ആലോചന ചോദിച്ചത്? ഇടമലയാറ് ഭൂമി വന്നപ്പോ, ഇടമലയാറിന്റെ പ്രോജക്ട് വന്നപ്പോ ഒരു പ്രാവശ്യം കുടിയൊഴിക്കപ്പെട്ടവര് ഇതാ ഏതാനും വർഷങ്ങൾക്കകം വീണ്ടും നിങ്ങളുടെ വീട് ഞാൻ മാന്തിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു. എന്റെ പറമ്പ്, എന്റെ വീട് എന്റെ അവകാശമല്ലേ? എനിക്ക് ഈ മനുഷ്യബന്ധങ്ങൾക്കിടയില് എന്റെ നാട്ടുകാരുടെ അയൽക്കാരുടെ ഈ ബന്ധങ്ങളല്ലേ എന്നെ എന്നെയാക്കിയത്? എന്റെ ഭൂമി നീ തട്ടിയെടുക്കുമ്പോ, എന്നോട് ചോദിക്കാതെ മാന്തിയെടുക്കുമ്പോ ഞാൻ മനുഷ്യനല്ലേ? ആ ചണ്ടാളൻ ചോദിച്ച ചോദ്യമാണ് ഇന്ന് ഈ സർക്കാരിനോട് അയ്യമ്പുഴയിലെ ജനത ചോദിക്കുന്നത്. ദൂരെപ്പോ, ദൂരെപ്പോ എന്ന് പറയുമ്പോ ഞാൻ ഏതാണ് ദൂരെ പോകേണ്ടത്? എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? ഉത്തരമില്ല. ഇവിടെ എന്ത് സംഭവമാണ് വരാൻ പോകുന്നത്? കളക്ടറിന് പോലും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. കളക്ടർ ഉത്തരവിറക്കി പറഞ്ഞു എന്തൊക്കെയോ വരാൻ പോകും, നോളജ് സിറ്റി വരുന്നു എന്ന്. കളക്ടറോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് അറിവ്? തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. രേഖകളില്ല. ഇങ്ങനെ വലിയ കുത്തുക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ ധംസനം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം അടിത്തറ, അതിന്റെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? മറ്റുള്ളവരെ കേൾക്കുവാൻ, അവരുടെ അവകാശങ്ങളെ അംഗീകരിക്കാൻ, അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റങ്ങളെ സംസ്കരിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ജനതതിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായും മണവാളൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വേണം ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഈ അവബോധം വളർത്തിയെടുക്കാൻ. നമ്മൾ കേൾക്കുന്നവരാകണം, അഭിപ്രായങ്ങളെ മാനിക്കുന്നവരാകണം. നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാൻ ആരെയും നമ്മൾ അനുവദിക്കരുത്. ആരെങ്കിലും വന്ന് നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ പരാജയമാണ്. അവൻ തലകുമ്പിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ സംവിധാനം തീർത്തിരിക്കുന്ന, ഞാൻ ഉൾപ്പെടുന്ന സംവിധാനത്തിന്റെ പരാജയമാണ്. ഈ അവബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു സംസ്കാരമുള്ള ജനതയെ വാർത്തെടുക്കാൻ പറ്റൂ. തീർച്ചയായും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പാരമ്പര്യവും സംസ്കാരവും സംസ്കരിച്ചെടുക്കപ്പെട്ട ചിന്തകളുടെ മൂർച്ചയുമുള്ള കാലടിയുടെ മണ്ണിന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാകും. നമ്മളിന്ന് കാണുന്നുണ്ട് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വലിയ അവബോധമുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ തല്ലി ചതിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് ഒളിഞ്ഞിരുന്ന് വീഡിയോ പിടിച്ചിടുന്നുണ്ട്. അത് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ആള് പിടിക്കപ്പെടുന്നവരെ. ആരെങ്കിലും കാറിന്റെ പുറകിൽ ഒരു പട്ടിയെ കെട്ടിവലിക്കുന്നുണ്ടെങ്കിൽ ആ ജീവനോടുള്ള ബഹുമാനത്തെ പ്രതി വീഡിയോ ഇടുന്നുണ്ട്. അത് ഒരുപാട് പേരും ഒരുപക്ഷെ മുഖങ്ങളില്ലാത്തവർ ഷെയർ ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോകാൻ അനുവദിക്കാതിരുന്ന ഒരു സ്ത്രീ സാരികൾ കൂട്ടിക്കെട്ടി വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കുപറ്റി മരിക്കാറായി കിടക്കുകയാണ്. അതും വാർത്തയായി ഷെയർ ചെയ്യപ്പെട്ടപ്പോ പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ നേർക്ക് നേരെ നിന്ന് അരുത് കാട്ടാള എന്ന് പറയുന്ന ആ ചങ്കൂറ്റത്തിലേക്ക് നമ്മൾ ഇനിയും വളർന്നിട്ടില്ല. അങ്ങനെ നാല് പേര് നിവർന്ന് നിന്നാൽ ഏത് അധികാരവും തലകുമ്പിടും. ഇന്ന് നമ്മൾ ഡൽഹിയുടെ മണ്ണിൽ കാണുന്നുണ്ടല്ലോ, കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ഇരുമ്പ് കൂടത്തോടാണ് അവർ കളിക്കുന്നത്. മണ്ണിനോട് പണിയെടുക്കുന്ന മനുഷ്യരെ ഏറ്റവും അധികം തോൽപ്പിച്ചിട്ടുള്ളത് മണ്ണ് തന്നെയാണ്. നിരന്തരമായ ആകുലതയിലും പ്രതീക്ഷയിലും നിൽക്കുന്ന കർഷകനാണ്. കാറ്റും കോളും കാലാവസ്ഥയും എപ്പോഴും കർഷകനെ ചതിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് ചതികൾക്ക് ഇടയിൽ നിന്ന് വാഗ്ദാന ലംഘനങ്ങൾ മണ്ണ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ചു വന്ന കർഷകനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. കേന്ദ്ര സർക്കാർ ഇന്ന് അവിടെ വിറയ്ക്കുന്നുണ്ടെങ്കില് ഈ ഗിഫ്റ്റ് സിറ്റിയുടെ പേരില് അയ്യമ്പുഴയിലെ കർഷകരുടെ മുമ്പില് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്ന സർക്കാരും മുട്ടുമടക്കേണ്ടി വരും. കാരണം അത് വയർപ്പുള്ള മനുഷ്യരാണ്, അവരൊരിക്കലും തല കുമ്പെടുത്തുകയില്ല.
പ്രിയമുള്ളവരെ, നമ്മൾ ഒളിഞ്ഞിരുന്ന് ഫോർവേഡ് ചെയ്ത് കളിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതെല്ലാം നമ്മൾ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യണം. മനുഷ്യാവകാശ അവകാശത്തിന് വേണ്ടി സ്വരമുയർത്തിയിട്ട് ഒരടി നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നമുക്ക് കിട്ടുന്ന അവാർഡ്. ഇന്ന് കിട്ടിയ അവാർഡുകളെല്ലാം ഗവൺമെന്റിന് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. മനുഷ്യാവകാശ പ്രവർത്തകരാകുവാൻ നിങ്ങൾ എല്ലാവരെയും വീണ്ടും വീണ്ടും അതിശക്തമായി പ്രവർത്തിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വേദി ഒരുക്കിയ മാനവ സഹോദര സമൂഹ കൂട്ടായ്മയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വളരെ വിപ്ലവകരമായ രാജരസിന്റെ പ്രസംഗത്തിന് ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു.